ഫ്ലൈറ്റ് ആണ്. 1912 ഏപ്രിലിൽ തന്റെ ആദ്യത്തെ യാത്ര ആരംഭിക്കുന്നു. യാത്ര ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ അന്ത്യം കണ്ട നിർഭാഗ്യവതിയായ കപ്പൽ. ഇത് നമ്മൾ ടൈറ്റാനിക് എന്ന മൂവിയിലൂടെ അറിഞ്ഞ കഥയാണ്. പക്ഷെ ഈ സിനിമയ്ക്കപ്പുറത്ത് നമ്മൾ അറിയാത്ത ടൈറ്റാനിക്കിനെ കുറിച്ച് ഒരുപാട് സത്യങ്ങളുണ്ട്. ടൈറ്റാനിക്കിനെ ചുറ്റിപ്പറ്റി ഒരുപാട് മിത്തുകളുമുണ്ട്. ഇതിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ടു ഡാർക്ക് സീക്കേഴ്സ്. ടൈറ്റാനിക് 1912 അവളുടെ ഫസ്റ്റ് വോയേജ് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ ഈ ടൈറ്റാനിക്കിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കോൺസ്പിറസി തിയറീസ് ഉണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് റോബിൻ ഗാർഡിനർ എന്നയാളുടെ കോൺസ്പിറസി തിയറിയാണ്. ഇയാൾ ടൈറ്റാനിക്കിനെ പറ്റി എഴുതിയ ബുക്കിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അയാളുടെ തിയറി അനുസരിച്ച് അന്ന് ശരിക്കും മുങ്ങിയത് ടൈറ്റാനിക് അല്ല, പകരം ടൈറ്റാനിക്കിന്റെ സിസ്റ്റർ ഷിപ്പായ RMS ഒളിമ്പിക് ആണ്. അതായത് ടൈറ്റാനിക്കും RMS ഒളിമ്പിക്കും വൈറ്റ് സ്റ്റാർ ലൈൻ എന്ന കമ്പനിയുടേതാണ്. ഏകദേശം ഒരേ സമയത്താണ് ഈ രണ്ട് കപ്പലുകളുടെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ RMS ഒളിമ്പിക് 1910 October അതിന്റെ ഫസ്റ്റ് വോയേജ് സ്റ്റാർട്ട് ചെയ്യുന്നു. വോയേജ് സ്റ്റാർട്ട് ചെയ്ത് ഏതാനും മാസങ്ങൾക്കകം തന്നെ രണ്ട് അപകടവും സംഭവിക്കുകയും ചെയ്യുന്നു. ഈ അപകടങ്ങളുടെ കാരണം RMS ഒളിമ്പിക് ആണ്. അപ്പൊ ഈ അപകടം ക്രിയേറ്റ് ചെയ്തത് RMS ഒളിമ്പിക് ആയതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി ഇതിന് പേ ഔട്ട് ചെയ്യാൻ വിസമ്മതിക്കുന്നു. അപ്പൊ ഇത് കാരണം ഈ വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിക്ക് ഒരുപാട് ലോസസ് സംഭവിക്കുന്നു. അപ്പൊ ഇവരൊരു ഐഡിയ ചെയ്യുന്നു, ഏതെങ്കിലും ഒരു കപ്പലിൽ നിന്നെങ്കിലും നമുക്ക് ലാഭം നേടാം, മാത്രമല്ല ഒരു കപ്പലിന്റെ ഇൻഷുറൻസ് നമുക്ക് എങ്ങനെയെങ്കിലും ക്ലെയിം ചെയ്യുകയും ചെയ്യാം. അതിനു വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത ഒരു നാടകമാണ് ടൈറ്റാനിക് ഡിസാസ്റ്റർ എന്നുള്ളത്. ഈ ടൈറ്റാനിക്കും RMS ഒളിമ്പിക്കും കാണാൻ ഏകദേശം എക്സ്റ്റീരിയർ ഒന്നുപോലെയാണ്. അപ്പൊ ഈ കൺസ്ട്രക്ഷനിലായിരിക്കുന്ന ഈ കപ്പലിനെ RMS ടൈറ്റാനിക്കിനെ ഒളിമ്പിക്കുമായിട്ട് സ്വാപ്പ് ചെയ്യുക. അതായത് കൺസ്ട്രക്ഷനിലുള്ള RMS ടൈറ്റാനിക്കിനെ ഒളിമ്പിക്കായിട്ട് കടലിലേക്ക് ഇറങ്ങുക. അതുപോലെ ഈ ഓൾറെഡി ആക്സിഡന്റ് സംഭവിച്ച് ഡാമേജ്ഡ് ആയിട്ടുള്ള ഒളിമ്പിക്കിനെ ടൈറ്റാനിക്കായിട്ട് 1912 അവർ ലോഞ്ച് ചെയ്യുന്നു. ലോഞ്ച് ചെയ്ത് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഒരു ഐസ്ബർഗ് ഡിസാസ്റ്റർ എന്ന് ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഈ കപ്പലിനെ മുങ്ങാൻ വയ്ക്കുന്നു. അങ്ങനെ മുങ്ങാൻ വെച്ച് അതിൽ വരുന്ന നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് കാണിച്ച് ആ ഇൻഷുറൻസ് എമൗണ്ടിനെ ഈ കമ്പനി ക്ലെയിം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഇയാൾ പറഞ്ഞ തിയറി. പക്ഷേ ഈ തിയറി ഒരുപാട് റിസർച്ചേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഈ കമ്പനിക്ക് ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ ഇത്രയ്ക്ക് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. അവർക്ക് സിമ്പിളായിട്ട് മറ്റൊരു നാച്ചുറൽ ഡിസാസ്റ്റർ, അതായത് ഒരു ഫയർ ആക്സിഡന്റ് പോലെ RMS ഒളിമ്പിക്കിന് ഒരു ഫയർ ആക്സിഡന്റ് പോലെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് അവർക്ക് അത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുള്ളതേ ഉള്ളൂ. അവർ ഇത്രയ്ക്ക് റിസ്ക് ചെയ്ത് ഒരു രണ്ട് ഷിപ്പിനെ സ്വാപ്പ് ചെയ്ത് ഇത്രയ്ക്ക് റിസ്ക് ചെയ്ത് ആ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ട കാര്യമില്ല എന്ന് റിസർച്ചേഴ്സ് പറയുന്നു. അതുമാത്രമല്ല ടൈറ്റാനിക്കിലുള്ള മറ്റൊരു കോൺസ്പിറസിയാണ് അന്ന് ടൈറ്റാനിക് ഡിസാസ്റ്റർ സംഭവിച്ച സമയത്ത് ആ ഷിപ്പിൽ ഒരു ശപിക്കപ്പെട്ട ഈജിപ്ഷ്യൻ മമ്മിയും ഉണ്ടായിരുന്നു. ഈ ഈജിപ്ഷ്യൻ മമ്മിയുടെ ശാപം കാരണമാണ് ടൈറ്റാനിക് അന്ന് മുങ്ങാൻ കാരണമെന്ന് മറ്റൊരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് ഇന്നും പ്രൂഫ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരുപാട് കോൺസ്പിറസി തിയറീസ് അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടെങ്കിലും ഒരുപാട് സത്യങ്ങളുമുണ്ട്. അത് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ ടൈറ്റാനിക് മുങ്ങുന്നതിന് 14 വർഷങ്ങൾക്ക് മുമ്പ് 1997 മോർഗൻ റോബർട്ട്സൺ ഒരു നോവല് രചിക്കുന്നു. അത് ഫ്യൂട്ടിലിറ്റി ആ റെക്ക് ഓഫ് ടൈറ്റാൻ എന്ന ബുക്ക് പബ്ലിഷ് ചെയ്യുന്നു. ഈ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് ആക്സിഡന്റ് ഈ ബുക്കിൻ്റെ കഥയെന്ന് പറഞ്ഞാൽ ഒരു ഷിപ്പ് ആക്സിഡൻറ്റിനെ കുറിച്ചാണ്. ഈ ഷിപ്പ് ആക്സിഡൻറ്റ് എങ്ങനെയാണോ ഈ കഥയിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ എക്സാക്റ്റ് ആയിട്ട് തന്നെയാണ് 14 വർഷങ്ങൾക്ക് ശേഷം ടൈറ്റാനിക് ആക്സിഡൻറ്റ് നടന്നിട്ടുള്ളത്. അതായത് ഈ കഥയിൽ പറയുന്നത് ടൈറ്റാൻ എന്ന ഷിപ്പ് ബ്രിട്ടീഷ് പാസഞ്ചർ ഷിപ്പ് ബ്രിട്ടനിൽ നിന്നും ന്യൂയോർക്കിലേക്ക് അതിൻ്റെ ആദ്യത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നു. യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഒരു ഏപ്രിൽ മാസത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് ഒരു ഐസ്ബർഗിൽ ചെന്നിടിച്ച് ഈ ഷിപ്പ് മുങ്ങിപ്പോകുന്നു. അതിലുണ്ടായിരുന്ന ഒരുപാട് പാസഞ്ചേഴ്സ് മരിക്കുന്നു. മരണ കാരണം, ഇതിൽ ഒരുപാട് ലൈഫ് ബോട്ട്സ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നില്ല. അതാണ് ഒന്നാമത് ഒരുപാട് ആൾക്കാരുടെ ജീവൻ എടുത്തതെന്നാണ് ഈ കഥ. അതുപോലെ തന്നെയാണ് ടൈറ്റാനിക്കിലും സംഭവിച്ചത്. നമ്മൾ ഈ മൂവിയിൽ കണ്ടതുപോലെ 1914 വർഷങ്ങൾക്ക് ശേഷം 1912 ടൈറ്റാനിക് എന്ന ഷിപ്പ് ലോഞ്ച് ചെയ്യുന്നു. ഈ കഥയിൽ പോലെ തന്നെ ബ്രിട്ടനിൽ നിന്ന് ന്യൂയോർക്കിലാണ് ഈ ഷിപ്പ് പോകുന്നത്. അതിൽ ഒരുപാട് പേസഞ്ചേഴ്സ് ഉണ്ട്. പക്ഷേ ആ ഷിപ്പ് ആവശ്യത്തിനുള്ള ലൈഫ് ബോട്ട്സ് കൊണ്ടുപോയിരുന്നില്ല. ഒരു ഏപ്രിൽ മാസം
തണുപ്പുള്ള രാത്രിയിൽ അവിടെ ഉള്ള ഒരു പനിപ്പാറയിൽ ഇടിച്ച് ആക്സിഡന്റ് സംഭവിക്കുകയും ഒരുപാട് ലൈഫ് ബോട്ട്സ് ഇല്ലാത്ത കാരണം ഒരുപാട് പേര് മരിക്കുകയും ചെയ്യുന്നു. എക്സാക്ട് ആയിട്ട് 1898 ഈ ബുക്കിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അതുപോലെയാണ് 14 വർഷങ്ങൾക്ക് ശേഷം ടൈറ്റാനിക്കിന്റെ ആക്സിഡന്റ് മോർഗൻ റോബർട്സൺ പ്രവചിച്ചതുപോലെ തന്നെയായിരുന്നു. പക്ഷേ അയാൾ പിൽക്കാലത്ത് അതെന്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും അയാൾ അത് പ്രവചിച്ചതല്ല, ഇത് വെറും യാദൃശ്ചികം മാത്രമാണ്, ഈ ആക്സിഡന്റിനും അയാളുടെ ബുക്കിനെയും യാതൊരു ബന്ധവുമില്ല എന്ന് അയാൾ പറയുന്നു. പിന്നെ മറ്റൊരു കഥയുമുണ്ട്. 1882 വില്യം സ്റ്റെഡ് എന്നാൾ ഒരു ബുക്ക് എഴുതുന്നു. ഇതും ഒരു ഷിപ്പ് ആക്സിഡൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള കഥയാണ്. അറ്റ്ലാന്റിക്കിലൂടെ പോയ ഒരു ഷിപ്പും മറ്റൊരു ഷിപ്പുമായിട്ട് കൂട്ടിയിടിച്ച് ആക്സിഡൻറ്റ് സംഭവിക്കുകയും ഒരുപാട് ലൈഫ് ബോട്ട്സ് ഇല്ലാത്ത കാരണം ഒരുപാട് പാസഞ്ചേഴ്സ് മരിക്കുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് ആ കഥയും. പക്ഷേ ഇതിൽ മറ്റൊരു കാര്യം എന്നുള്ളത് ഈ വില്യം എന്ന ആൾ, അതായത് ഈ കഥ എഴുതിയ വില്യം സ്റ്റെഡ് എന്നുള്ള ആൾ 1912 ആക്സിഡൻ്റായ ടൈറ്റാനിക് എന്ന ഷിപ്പിലെ യാത്രികനായിരുന്നു. ആ ആക്സിഡൻറ്റിൽ ഇയാൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഒരുപക്ഷെ ഇയാൾ അയാളുടെ മരണം ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചതായിരിക്കാം. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് ഈ RMS ടൈറ്റാനിക് സർവൈവേഴ്സിൽ ഒരു നേഴ്സും ഉണ്ടായിരുന്നു, വയലറ്റ് ജോസഫ് എന്ന പേരുള്ള ഒരു നേഴ്സ്. ഇവർ ടൈറ്റാനിക് സർവൈവേഴ്സിലെ ഒരാളാണ്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞത് എന്തെന്ന് പറഞ്ഞാൽ 1916 ബ്രിട്ടാനിക്ക എന്ന കപ്പൽ മുങ്ങിയപ്പം അതിൽ രക്ഷപ്പെട്ടവരിൽ ഇവരും ഒരാളായിരുന്നു. അതുമാത്രമല്ല ടൈറ്റാനിക്കിൻ്റെ സിസ്റ്റർ ഷിപ്പായ RMS ഒളിമ്പിക് 1910 ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ ആ ഷിപ്പിലത്തെ ഇവരും ഒരു പാസഞ്ചറായിരുന്നു. അങ്ങനെ 3 കപ്പലുകൾ അപകടത്തിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടു. അപ്പം അതുകൊണ്ട് ഇവരെ മിസ് അൺസിങ്കബിൾ എന്ന് അക്കാലത്ത് വിശേഷിപ്പിച്ചിരുന്നു. ഇങ്ങനെ 3 കപ്പലുകളിൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ഇവർ പിന്നീട് തൻ്റെ 83-ാമത്തെ വയസ്സിൽ ഹാർട്ട് ഡിസീസ് മൂലം മരണപ്പെടുകയും ചെയ്തു. പിന്നെ മറ്റൊരു തിയറി എന്നുള്ളത് ടൈറ്റാനിക് ശരിക്കും പോയി ഒരു പനിപ്പാറയിൽ ഇടിച്ചല്ല ആക്സിഡൻറ്റ് സംഭവിച്ചത്, അവിടെ മറ്റൊരു കപ്പലിലാണ് ചെന്ന ആക്സിഡൻറ്റ്, അതായത് ഒരു ജർമ്മൻ സബ്മറൈൻ ചെന്നിടിച്ചാണ് ആക്സിഡൻറ്റ് സംഭവിച്ചത്. ഇത് സത്യമാണെന്ന് ഒരുപാട് പേര് വിശ്വസിക്കുന്നു. കാരണം അന്ന് കപ്പലിന് രക്ഷപ്പെട്ട ഒരുപാട് പേര് പിൽക്കാലത്ത് പറയുകയുണ്ടായി ഈ ആക്സിഡൻറ്റ് സംഭവിച്ച് പനിപ്പാറയിൽ ചെന്ന് കൊണ്ടിടിച്ചു എന്ന് പറഞ്ഞ് ആ സമയത്ത് നമ്മൾക്കൊരു സൗണ്ട് കേട്ടു, അതായത് ഒരു ബോംബ് വെടിച്ചതുപോലെ സൗണ്ട് കേട്ടു. മാത്രമല്ല കപ്പൽ മുങ്ങി ഉടനെ തന്നെ നമുക്ക് മറ്റൊരു കപ്പലിൻ്റെ ലൈറ്റ് വെളിച്ചം നമുക്ക് കണ്ടു. അതായത് ഈ മൂവിയിൽ കാണുന്നുണ്ട് മറ്റൊരു കാലിഫോർണിയ എന്ന് പറഞ്ഞ ഒരു ഷിപ്പാണ് ഈ ടൈറ്റാനിക്കിലുള്ളവരെ രക്ഷപ്പെടുത്തിയത്, അതും കപ്പലിടിച്ച് ഒരുപാട് സമയങ്ങൾക്ക് ശേഷം. പക്ഷെ അതിനു മുമ്പ് തന്നെ അവിടെ മറ്റൊരു കപ്പലിൻ്റെ സാന്നിധ്യം ഈ കപ്പലിൽ നിന്ന് സർവൈവേഴ്സ് കണ്ടു വരുണ്ട്. അപ്പോൾ അവർ ക്ലെയിം ചെയ്യുന്നത് ഐസ്ബർഗിലല്ല ചെന്നിടിച്ചത്, അതിന് കാരണം ഈ ആക്സിഡൻറ്റിന് കാരണം മറ്റൊരു ഷിപ്പാന്നുള്ളതാണ്. അങ്ങനെ ടൈറ്റാനിക്കിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് തിയറീസ് അക്കൗണ്ട്, അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് ഇന്നും പ്രൂവ് ചെയ്യുന്നില്ല. സ്റ്റിൽ ഇന്നും റിസേർച്ച് ടൈറ്റാനിക്കിനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം റിസേർച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.